പുരാണ കഥകളൊക്കെ ആരംഭിച്ച് ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടം സമകാലീന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾ കാണാനാണ് അല്ലേ. ഒരുപക്ഷെ മലയാളത്തിലെ മിക്ക സൂപ്പർ ചിത്രങ്ങളും സമകാലീന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തിരക്കഥയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ദൈനംദിനം നിരവധി സംഭവവികാസങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ വർത്തമാനം എന്ന പേരിൽ വർത്തമാനകാല സംഭവവികാസങ്ങൾ അടിസ്ഥാനമാക്കി ഒരു സിനിമ വരികയാണെങ്കിൽ തീർച്ചയായും അത് കാണാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കും. ഇനി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി ഈ മൂന്ന് കാലങ്ങൾ തീർച്ചയായും വർത്തമാനം എന്ന സിനിമ കാണാൻ നിങ്ങളെ തിയേറ്ററിലെത്തിക്കും. അപ്പം ആ കാലങ്ങൾ ഇതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റീസൺ നമ്പർ 3. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി റീജിയണൽ സെൻസർ ബോർഡ് സെൻസർ സർട്ടിഫിക്കറ്റ് നിരസിക്കുകയും ഡൽഹി സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റി റിലീസിംഗിന് ക്ലിയർ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്ന സംഭവം ആദ്യമായാണ്. ആര്യാടൻ ഷൗക്കത്ത് രചിച്ച് സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്ത ചിത്രം ദേശീയ വിരുദ്ധമാണെന്ന് പറഞ്ഞാണ് റീജിയണൽ സെൻസറിംഗ് കമ്മിറ്റി സെൻസർ ക്ലിയറൻസ് നൽകാതിരുന്നത്. ഇതിനെ തുടർന്നുള്ള വിവാദങ്ങൾ വാർത്തകൾ ഇടം നേടിയിരുന്നെങ്കിലും സെൻട്രൽ റിവൈസിംഗ് കമ്മിറ്റി വർത്തമാനത്തിൻ്റെ തിയേറ്റർ റിലീസിംഗിന് അനുമതി നൽകുകയായിരുന്നു. ദേശവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് സെൻസറിംഗ് നിരസിച്ച ഈ ചിത്രത്തിനുള്ളിലെ യാഥാർത്ഥ്യം എന്തെന്നറിയാനുള്ള ആകാംക്ഷ തീർച്ചയായും പ്രേക്ഷകരെ തിയേറ്ററിലെത്തിക്കും. റീസൺ നമ്പർ 2. വർത്തമാനം എന്ന ചിത്രത്തിൻ്റെ കഥാപശ്ചാത്തലം തന്നെയാണ് പ്രേക്ഷകരെ ഈ പടം കാണാൻ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന രണ്ടാമത്തെ കാരണം. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ശ്രീ അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന മലയാളിയായ ഗവേഷണ വിദ്യാർത്ഥിനി നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങളാണ് വർത്തമാനം എന്ന ചിത്രത്തിൻ്റെ ഇതിവൃത്തം. റീസൺ നമ്പർ 1. എന്നും വിവാദങ്ങളിൽ പെടുകയാണെങ്കിലും തൻ്റെ സിനിമകളിലൂടെയും താൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് ഏറ്റവും മികച്ച അഭിനയ പ്രകടനം നൽകുകയും ചെയ്തുകൊണ്ട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തന്നെ മാറിയ പാർവതി തിരുവോത്ത് എന്ന നടിയാണ് വർത്തമാനത്തിലെ പ്രധാന കഥാപാത്രമാവുന്നത് എന്നുള്ളതാണ് ഈ ചിത്രം കാണാൻ മലയാളി പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണം. സമീപകാലത്ത് ജെ.എൻ.യു.വിൽ നടന്ന സംഭവവികാസങ്ങൾ കൂടി വർത്തമാനത്തിലൂടെ പറയുന്നുണ്ടോ എന്ന ആകാംക്ഷയും ഈ ചിത്രം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ഇതിനോടകം തന്നെ നിലവാരമുള്ള സാമൂഹിക പ്രസക്തമായ സിനിമകൾ ചെയ്ത സിദ്ധാർത്ഥ ശിവയുടെ സംവിധാനത്തിൽ റോഷൻ മാത്യു എന്ന കഴിവുറ്റ നടൻ നായകസ്ഥാനത്ത് വരുന്നു എന്നതൊക്കെ വർത്തമാനം എന്ന വർത്തമാനകാല സംഭവങ്ങൾക്ക് നേരെയുള്ള കണ്ണാടിയായുള്ള ഈ ചിത്രം കാണാൻ മലയാളി പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് വർത്തമാനം എന്ന സിനിമ കാണാൻ നിങ്ങളെ തിയേറ്ററിലെത്തിക്കുന്ന മൂന്ന് കാരണങ്ങൾ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ആയി കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായമുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ആയി കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിമിഷം അപ്പോൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളെ സുഹൃത്തുമായി ഷെയർ ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും, കാരണം അതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റിംഗ് എൻ്റർടൈനിങ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.